ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പിസ്സ തയ്യാറാക്കാം. ഇനി പിസ്സ തയ്യാറാക്കാനായിട്ട് ചീസും വേണ്ട, നമുക്ക് ഓവനും വേണ്ട. ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് റെഡിയാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പിസ്സ തന്നെയാണിത്. നമുക്ക് വൈറ്റ് സോസൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോൾ ചീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ രണ്ട് ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ചീസ് വെച്ചതും ചീസ് വെക്കാത്തതും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ എത്തുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ ചെറു ചൂട് പാല് കാൽ കപ്പ് എടുക്കുക. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ എടുക്കുന്ന തരിയുള്ള ഈസ്റ്റ് ആയാലും മതി. എന്നിട്ട് അത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഒരു ബൗളിൽ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിസ്സയുടെ ഡോവ് തയ്യാറാക്കാനായിട്ട്. 2 കപ്പ് മൈദയ്ക്ക് എനിക്ക് 3 പിസ്സ ഉണ്ടാക്കാനായിട്ട് പറ്റി. ഇനി നമ്മുടെ ഈസ്റ്റ് റെഡിയായി നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മൈദയിലേക്ക്, എടുത്തു വെച്ച മൈദയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഫെർമെൻറ്റേഷൻ ചെയ്ത ആ ഈസ്റ്റ് ഇതിനെ നടുക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു ഏകദേശം 1.25 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് കുഴക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നത്. ചെറു ചൂടുവെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നല്ല ചൂടിന് എടുക്കരുത്, ചെറു ചൂടുവെള്ളം. ഞാനിവിടെ ഡോവ് കുഴക്കാൻ കൈ ഉപയോഗിച്ചിട്ടല്ല കുഴക്കുന്നത്, ബീറ്ററിൻ്റെ ഒപ്പം കിട്ടുന്ന ഈ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ്. ഇത് നമുക്ക് പിസ്സയുടെയും ബർഗറിൻ്റെയൊക്കെ മാവ് കുഴക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും. ഏകദേശം 1.25 കപ്പ് ചെറു ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ ചിലപ്പോൾ കൂടിപ്പോവും. ഈ പിസ്സയുടെ ഡോവ് എപ്പോഴും ടൈറ്റായിട്ടിരിക്കരുത്, എന്നാൽ വല്ലാണ്ട് ലൂസായിട്ട് ഇരിക്കരുത്. ഒരു ഒട്ടുന്ന പരുവത്തിലായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ബ്ലെൻഡർ ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചാൽ അത് സോഫ്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി മാവ് ടൈറ്റായിട്ടാണ് തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ചൂടുവെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് കയ്യിലിങ്ങനെ ഒട്ടും. അപ്പോൾ ഒരു കുറച്ച് ഓയിൽ തടവി ഒന്ന് കുഴച്ച് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒലിവ് ഓയിലൊന്ന് തടവി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 1-2 മണിക്കൂർ മാറ്റി വയ്ക്കണം. എന്നാലേ അത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരുള്ളൂ. പൊങ്ങി വന്നാലേ നമ്മുടെ പിസ്സ നല്ല സോഫ്റ്റായിട്ടിരിക്കുള്ളൂ. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ. അതായത് തണുപ്പോ മഴയൊക്കെ ആണെങ്കിൽ കുറച്ച് 2-3 മണിക്കൂറായി എടുക്കും അത് ഒന്ന് ഡബിൾ സൈസായി കിട്ടാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതിലും തടവി കൊടുക്കാം. എന്നിട്ട് ബൗള് നമുക്ക് ഒരു നനഞ്ഞ് തുണി വച്ചിട്ട് മൂടി വയ്ക്കാം. തുണി നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ലിഡ് വച്ച് അടച്ച് വയ്ക്കാം. എന്നിട്ടത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ 1-3 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് റെഡ് സോസ് ഉണ്ടാക്കാം. റെഡ് സോസ് ഉണ്ടാക്കാനായിട്ട് 3 വലിയ തക്കാളിയാണ് ഞാനെടുത്തത്. ചെറിയ തക്കാളിയാണെങ്കിൽ 5 എണ്ണമെങ്കിലും എടുക്കണം. 1.5-7 വെളുത്തുള്ളി അല്ലിയും 2 ചെറിയ സവാള. ചെറിയ സവാള ആയതുകൊണ്ട് 2 എണ്ണം എടുത്തു, വലുതാണെങ്കിൽ 1 മതി.
ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തീരെ ചെറുതാക്കണ്ട, രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇടുക. ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ മതി. എന്നിട്ട് വെള്ളുള്ളി നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴേക്കും വാടി കളറൊന്നും മാറണ്ട, അതിന് മുമ്പ് തന്നെ ആയിട്ട് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ഒരു സോഫ്റ്റ് പരുവാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കളറൊന്നും മാറരുത്, ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം, അത്രയും സമയം നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇടുന്നത് നല്ല കളർ കിട്ടാനായിട്ടാണ്. ഇനി അതിലേക്ക് ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ പിസയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണല്ലോ, അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി അത് നന്നായി വെന്ത് കഴിഞ്ഞു നമുക്കത് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ചെറുതീയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കട്ട പിടിച്ച് കളർ മാറിപ്പോകും, കരിഞ്ഞു പോകും. അത് അലിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ആഡ് ചെയ്യാം. ഈ വൈറ്റ് സോസാണ് നമുക്ക് ചീസിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത്. ചീസ് ഇല്ലാതെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വൈറ്റ് സോസ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി അത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി അത് തിക്കായിട്ട് വന്നതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സോസ്, വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ആ ചൂടാറാനായിട്ട് എടുത്തു വെച്ച തക്കാളിയും സവാളയും വഴറ്റി വെച്ച മിശ്രിതം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാവ് എങ്ങനെയായെന്ന് നോക്കാം. ഇത് നോക്കിയ നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പതുക്കെ ഒന്ന് കുഴച്ച് ശരിയാക്കാം. ഒരു കുറച്ച് ഓയിൽ കയ്യിൽ തടവിട്ട് അത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. 3 പിസയാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പിസ തയ്യാറാക്കാനായിട്ട് നമുക്ക് പിസ പാൻ, പിസ ട്രേ തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലുള്ള ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ടും പിന്നെ കേക്ക് ട്രേയും ആണ് എടുത്തത്. അതിലേക്ക് ഡോ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അരികിൽ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കട്ടെ, നടുഭാഗത്ത് കുറച്ചുകൂടി തിന്നായിട്ട് എടുക്കാം. ഇനി നമുക്ക് 2 ട്രേയിലും കൂടി നിരത്തി കൊടുക്കാം. ഇതിൽ ഇത് കേക്ക് ട്രേ ആണ് 8 ഇഞ്ചിൻ്റെ. അതിലേക്ക് നമുക്ക് ഈവണായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ പരത്തി കൊടുക്കാം. സൈഡ് ഒന്ന് കയറ്റി വെച്ച് ശരിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ടൊമാറ്റോയുടെ ആ സോസ്, നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത ആ മിക്സ്ചറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സോസ് നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിലും സാധാ ടൊമാറ്റോ സോസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അങ്ങനെ എല്ലായിടത്തേക്കും നന്നായിട്ട് ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സവാള കട്ട് ചെയ്തതും കുറച്ച് തക്കാളിയും
അതുപോലെ ക്യാപ്സിക്കം മാത്രമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കോണ്, അതുപോലെ കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, എന്ത് വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ്, ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്. ചീസിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ചീസും വേണ്ട, ഓവനും വേണ്ട. അപ്പോൾ ഈ സോസ് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ചീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് നോ കോംപ്രമൈസ്. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് കൂടി നിരത്തി കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ കൂടി കളറിന് ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വെന്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് ലിഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രേ വെച്ച് കൊടുക്കുക. കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇത് വൈറ്റ് സോസൊക്കെ ബബിൾ ചെയ്യണുണ്ട്, നല്ല അടിപൊളിയായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വെന്ത് ഒരു 40 മിനിറ്റ് വരെ ഞാനിത് വേവിച്ചു. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നു, ഒട്ടും കരിയാതെ കിട്ടി. ഇപ്പോൾ ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ വിത്തൗട്ട് ചീസ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ അതേ ആ നിമിഷത്തിൽ തന്നെ അത് പാത്രം കാലിയാവുക വേണ്ടിട്ട് ചെയ്തത്. 3 പിസ്സയും കൂടി ഉണ്ടാക്കി എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായി, പക്ഷെ നടന്നില്ല. ആദ്യത്തെ ഉണ്ടാക്കിയപ്പോൾ തന്നെ സംഭവം കാലിയായി. ഇനി നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല അടിപൊളി സംഭവമാണ്. നോക്കി, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയൊന്നും കരിഞ്ഞിട്ടില്ല, ഗോൾഡൻ കളറായിട്ട്. നല്ല ടേസ്റ്റിയാണത്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ചീസൊന്നും വേണ്ട. ഇനി നമുക്ക് അടുത്തത് ചീസ് വെച്ചിട്ടുള്ളത് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സോസ് സ്പ്രെഡ് ചെയ്യുക. സവോളയും തക്കാളി ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം വെച്ച്. അതിന് മുകളിൽ ഞാൻ ബർഗറിൻ്റെ സ്ലൈസ് ചീസും കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസ് നമ്മളുണ്ടാക്കി വെച്ച വൈറ്റ് സോസും ഒഴിച്ചു. ഈ വൈറ്റ് സോസ് ഒഴിക്കണമെന്ന് വൈറ്റ് സോസ് ഒഴിക്കാം, പക്ഷേ ആ സ്ലൈസ്ഡ് ചീസ് ഇട്ടില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. വൈറ്റ് സോസിന് നല്ല ടേസ്റ്റ്, ഒരു ജ്യൂസി ആയിട്ടുള്ള പിസ്സ നമുക്ക് കഴിക്കാം. അതിന് മുകളിൽ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ പിസ്സയിലും ഒറിഗാനോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് ഞാനിതൊരു 35 മിനിറ്റോളം നേരം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടി ക്രിസ്പി ആയില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ നമ്മുടെ എല്ലാ പിസ്സയും ഇവിടെ റെഡിയായി. ഇഡ്ഡലിത്തട്ടിൽ വെച്ച പിസ്സയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇതാണുള്ളത്. ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് എപ്പോഴാണ് മുറിക്കണമെന്ന് ഓർത്ത്. എന്താ നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.